അസ്സലാമു അലൈക്കും വെൽക്കം ടു യമ്മി ഫുഡ് ബുക്ക് അപ്പോൾ ഇന്നത്തെ ഐറ്റം ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു ദോശ റെസിപ്പിയാണ് ഇത് വെറും ഒരു സാധാ ദോശയല്ല ചിക്കൻ ദോശയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്യാം പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ഇതിൻ്റെ ഈ ഫ്രണ്ടിൻ്റെ ഇൻസ്റ്റാ പേജാണ് തെൻസ് മാന്തിക്ക ഓർഗാനിക് ഹെന്ന കോൺസ് ആണ് അവരുടെ പ്രൊഡക്റ്റ് ഓർഗാനിക് ആയതുകൊണ്ട് തികച്ചും കെമിക്കൽ ഫ്രീ ആണ് പിന്നെ ബെറ്റർ സ്റ്റെയിൻ ആണ് സേഫ് ആണ് അപ്പോൾ ഹെന്ന ഇഷ്ടപ്പെടുന്നവരും ഹെന്ന ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യാം കൂടാതെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ അവർ ഓർഡർ സ്വീകരിക്കുന്നതാണ് അപ്പോൾ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് കൂടാതെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാൻ എങ്ങനെ നോക്കാം നമ്മുടെ ചിക്കൻ ദോശയ്ക്ക് ആദ്യം ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അതിനാദ്യം വേണ്ടത് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ഒരു ഹാഫ് പോർഷൻ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ഒരു പച്ചമുളക് 1/2 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ഒരു ടൊമാറ്റോ നന്നായി ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയത് പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ചിക്കൻ ബോൺലെസ് ചിക്കനാണ് അവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്ത് വേവിച്ച് ചെറുതായി അരിഞ്ഞു വെച്ചതാണ് അപ്പോൾ ഫില്ലിംഗ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാനൊരു പാൻ എടുത്ത് ചൂടാക്കിയിട്ടുണ്ട് അതിലൊരു 3 tablespoon ഓയിൽ ഒഴിച്ചു കൊടുത്തു നമ്മുടെ സവാള ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴന്ന് വരുമ്പോൾ 1/2 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അരിഞ്ഞു വെച്ച പച്ചമുളക് ആഡ് ചെയ്യാം വീണ്ടും നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ നമ്മുടെ ടൊമാറ്റോ നന്നായി പേസ്റ്റ് ആക്കിയതും ആഡ് ചെയ്യുക നന്നായി യോജിപ്പിച്ചെടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ചെയ്തെടുക്കാൻ പിന്നെ നമ്മളെ പൗഡേഴ്സാണ് ആഡ് ചെയ്യുന്നത് 1/2 teaspoon മഞ്ഞൾപ്പൊടി 1 teaspoon മല്ലിപ്പൊടി രണ്ടര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ 1 teaspoon നോർമൽ ചില്ലി പൗഡർ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക നന്നായി മിക്സ് ചെയ്യണം പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ചിക്കനിൽ ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മസാലയിൽ ഉപ്പിടുമ്പോൾ അത് ശ്രദ്ധിക്കണം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും ക്യാപ്സിക്കം ഇഷ്ടമില്ലെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷെ കുറച്ചും കൂടി എനിക്കിഷ്ടം ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവറാണ് പിന്നെ ഒരു പൗഡർ ആഡ് ചെയ്യുന്ന വെച്ചാൽ വലിയ ജീരകവും ഗരം മസാലയും കൂടി മിക്സ് ചെയ്തിട്ട് 1/2 teaspoon ആ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതാ ഇത് വെച്ച് ഇങ്ങനെ ഉടച്ചു കൊടുക്കണം ഉപ്പും ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് പിന്നെ കറിവേപ്പിലയും അരിഞ്ഞു കൊടുക്കുക അരിഞ്ഞിട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ല സ്മെല്ല് വരും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെ ഫില്ലിങ് ഒരു സൈഡിലേക്ക് അത് മാറ്റി വയ്ക്കാം
ഇനി അടുത്ത നമ്മൾ ദോശ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സ് ആണ്. ഒരു പാൻ എടുത്ത് ചൂടാക്കുക, നെയ്യ് പുരട്ടി കൊടുക്കുക. നമ്മൾ നോർമൽ ദോശ ചുടുന്ന പോലെ ഇങ്ങനെ ചുട്ടെടുക്കുക. ഞാനിതിൽ ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ചു വയ്ക്കുന്നുണ്ട്. ഇഷ്ടമില്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്യാം. ജസ്റ്റ് എല്ലായിടത്തും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, എല്ലാ സൈഡിലും ഒന്ന് ആക്കി കൊടുക്കുക. ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇതാ ഇങ്ങനെ കിട്ടും. ഇതിൽ നമ്മൾ ഫില്ലിങ് നിറയ്ക്കും. ഇനി അടുത്ത് നമ്മൾ സാധാ നോർമൽ ദോശയും എഗ് ഒഴിവാക്കിയിട്ട് ചെയ്തെടുക്കാം. ഇതെങ്ങനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫില്ലിങ്. ഈ ഫില്ലിങ്ങിൻ്റെ കൂടെ വേണമെങ്കിൽ ചീസും ആഡ് ചെയ്യാം കേട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഇന്ന് ഫില്ലിങ് ഇങ്ങനെ നിറച്ചു കൊടുക്കുക, അതുപോലെ ഇങ്ങനെ മടക്കി. പ്ലെയിൻ ദോശയിൽ ചിക്കൻ്റെ ഫില്ലിങ് ചേർത്താണ്. ഇനി അടുത്തത് എഗ്ഗ് വെച്ചിട്ടുള്ള ദോശയിൽ ഈ ചിക്കൻ്റെ ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. രണ്ടും നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്താൽ. നമ്മുടെ ചിക്കൻ ദോശ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ദോശ തന്നെയാണിത്. ഞാനിവിടെ ഒരു സോസും കൂടി സൈഡായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.